Hello everyone, assalamu alaikum. Welcome to our channel Fasna's Easy Recipes. Innu njan ningalumayitte share cheynathu valare eluppathil thayaraakki edukkan pattunnathum adu pole thana healthy aayittulla oru item aanu. Nammala veettile eethappazhokke nalladhu pole paluthathirippundengile adu vechittu ready aakkan pattuna oru adipoli item thanneyanu. അപ്പോൾ ഇതാ ഞാനിവിടെ ഏത്തപ്പഴം തൊലി കളഞ്ഞിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് മിക്സിയുടെ ജ്യൂസ് ജാറിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് ആവശ്യമായിട്ടുള്ള മധുരം കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ നിറയെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 ഏലക്കായ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കും. അപ്പോൾ ഇതാ ഇവിടെ നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഞാനൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കൂട്ടിലോട്ടേക്ക് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ പൊന്നിയരി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഒറോട്ട, പത്തിരി, അപ്പോൾ അതിൻ്റെ ഒക്കെ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വറുക്കാത്ത പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. അങ്ങനെയാവുന്ന സമയത്ത് ഇതൊരു ഓവർ സോഫ്റ്റായിട്ടുള്ള പോലെ ആയിട്ട് വരും. പച്ചവെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഇതാ ഇതിൻ്റെ ഒരളവ് പറയുകയാണെങ്കിൽ ഞാനൊരു 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴാണ് എനിക്ക് കറക്റ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ പഴത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിനങ്ങോട്ടേക്ക് മാറ്റിവെക്കാം. ഇനിയും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലോട്ടേക്ക് 1/4 കപ്പ് തേങ്ങാ ചിരവിയതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലോട്ടേക്ക് കുറച്ച് കാഷ്യൂ അതുപോലെ തന്നെ ആൽമണ്ടും കൂടെ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3 ടേബിൾ അല്ല 3 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തേങ്ങയുടെ കളറൊക്കെ ഒന്നങ്ങ് ട്രാൻസ്പറൻ്റായിട്ട് വരുന്ന രീതിയിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതാ ഇവിടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ മെൽട്ടായിട്ട് തേങ്ങയൊക്കെ നല്ലതുപോലെ അങ്ങ് വരന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഇവിടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയും നമുക്കിതിനെ ഒന്ന് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചേക്കാം. ഇനിയും നമ്മുടെ കൈയുടെ പത്തിയിലോട്ടായിട്ട് അല്പം ഓയിൽ തടവിയതിനു ശേഷം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ടിൽ നിന്നും ഒരു നാരങ്ങ വലുപ്പത്തിൽ എടുത്തതിന് ശേഷം ഇതുപോലെ കയ്യിലേക്ക് വെച്ചിട്ട് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ഇതിലോട്ടേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ അങ്ങ് ബോള് പോലെ ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ബോള് പോലെ തന്നെ ആക്കിയെടുക്കണം എന്നൊന്നുമില്ല. ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഉന്നക്കായൊക്കെ റെഡിയാക്കി എടുക്കുന്ന ആ ഒരു ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ വേണം ചെയ്തെടുക്കാൻ. അപ്പോൾ ഇനി ഇതിന് മുകളിലായിട്ട് ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കർ
കറുത്ത ഉണക്ക മുന്തിരി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ചെറീസ് അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും മുഴുവനായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനെ ഇഡ്ഡലി തട്ടിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഇത് ഓരോന്നായിട്ടങ്ങ് വെച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമുക്കിത് നല്ലതുപോലെ അങ്ങ് കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെ 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല കറക്റ്റ് നല്ലതുപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സെർവിങ് ബൗളിലോട്ടേക്ക് മാറ്റിക്കൊടുക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഇഡ്ഡലി തട്ടിൽ ആദ്യം തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതിൽ നിന്നങ്ങ് മാറ്റിയെടുക്കാനും പറ്റും. ഇത് എണ്ണയിലൊന്നും ഫ്രൈ ചെയ്താത്തത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് കൂടെയാണിത്. പിന്നെ അതുപോലെ നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിൽ കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ഐറ്റം തന്നെയാണിത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അട്രാക്ഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സ്മൈലി ആയിട്ട് എന്തെങ്കിലും നട്ട്സോ കാര്യങ്ങളോ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു മുന്തിരി മാത്രമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഷേപ്സിലൊക്കെ ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ കുട്ടികളത് പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും. കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയുമാണിത്.